എല്ലാവർക്കും മൈ കിച്ചൺ വേർഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. അതായത് ഓവനും ബീറ്ററും ഒന്നും വേണ്ട, അതുപോലെ തന്നെ അളവ് കപ്പൊക്കെ നമ്മൾ സാധാ ഗ്ലാസ്സിലാണ് അളന്നുണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഉപയോഗിക്കരുത്, കുറച്ച് തണുപ്പൊക്കെ പോയിട്ടേ എടുക്കാവുള്ളൂ. പിന്നെ അതിലോട്ട് തന്നെ ഈ പഞ്ചസാര, ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ്, സാധാ നമ്മൾ ചായയൊക്കെ എടുക്കുന്ന പോലത്തെ സാധാ ഗ്ലാസ്. ഒത്തിരി വലുപ്പമൊന്നുമില്ല, സാധാ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ ഇതുപോലത്തെ ഗ്ലാസ്. ഇതിന് ഒരു ഗ്ലാസ് നിറച്ചങ്ങ് പഞ്ചസാര എടുക്കണ്ട, ഏകദേശം ഒരു മുക്കാൽ ഭാഗം മിച്ചം എടുത്താൽ മതി. പൊടിക്കാത്ത പഞ്ചസാരയാണ്, അത് ഇങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതേ ഗ്ലാസ്സിന് തന്നെയാണ് പൊടിയെല്ലാം എടുക്കുന്നത്. പിന്നെ ആ ഗ്ലാസ്സിന് തന്നെ ഒരു കാൽ ഗ്ലാസ് കൊക്കോ പൗഡർ. ഇതുണ്ടോ, കാൽ ഗ്ലാസ്സേ ഉള്ളൂ, അര ഗ്ലാസ്സൊന്നും ഇല്ലാട്ടോ. ഇത് കാൽ ഗ്ലാസ് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡറൊന്നും ഒത്തിരി കൂടിപ്പോകരുത്, കാൽ ഗ്ലാസ് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ കപ്പിൻ്റെ അളവാണെങ്കിലും കാൽ കപ്പ് കൊക്കോ പൗഡർ. ഇത് നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണം. ആ ഗ്ലാസ് തന്നെ ഒരു അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ കൃത്യ അളവാണ്. കപ്പിനാണെങ്കിൽ അര കപ്പ്. ഗ്ലാസ്സിന് അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതായത് നല്ല ഈ പഞ്ചസാരയൊക്കെ നല്ല പൊടിഞ്ഞ് നല്ല സ്മൂത്തായിട്ട് തന്നെ വരണം, ഒട്ടും തരിയൊന്നും ഇല്ലാതെ വേണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കൂട്ടും മിക്സിയുടെ ജാറുള്ളവർക്ക് ഈ രീതിയിൽ ചെയ്യാം, കാരണം ഇത് അടപ്പ് തുറന്നു വെച്ചിട്ട് നമ്മൾ അരയ്ക്കുന്നുണ്ട്. ഒരു രണ്ട് മിനിറ്റ് ഇത് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ഇതുണ്ടോ നല്ല മുറുകിയിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് അടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ മിക്സിയുടെ ജാർ ഇല്ലാന്നുണ്ടെങ്കിൽ, സാധാ ജാറാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പഞ്ചസാര ആദ്യം ഇങ്ങ് പൊടിക്കുക. ഒരു മുക്കാൽ കപ്പ് നമ്മളെടുത്തല്ലോ, ആ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ട് അതിനുശേഷം കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ട് ഓയിലും ഇട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതായത് കേക്കിൻ്റെ ഈ പാത്രമൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി വെള്ളമായി ഒന്നും പാടില്ല കേട്ടോ, നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രം തന്നെ എടുക്കണം. ഇതുണ്ടോ, മൊത്തം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. അരിപ്പ് വെച്ചിട്ട് അങ്ങോട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇനി മൈദ എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിന് നിറച്ചില്ല, ഒരു മുക്കാൽ ഭാഗം. ഇതുണ്ടോ, കപ്പിനാണെങ്കിലും മുക്കാൽ കപ്പ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ബേക്കിംഗ് പൗഡറാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരു ഒത്തിരി വലിയ സ്പൂണൊന്നുമല്ല, ഇതുണ്ടോ ഏകദേശം നമ്മുടെ വീട്ടിലൊരു ചെറിയ സ്പൂൺ കാണുമല്ലോ. ഒരുപാട് നിറച്ചെടുക്കരുത്, ഈ ഒരളവ്. ഇതുണ്ടോ, ഞാനൊരു ഇത്രയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് ബേക്കിംഗ് സോഡയാണ്. ആ സ്പൂൺ തന്നെ അര സ്പൂൺ, അര സ്പൂൺ എടുത്തിട്ടുള്ളൂ, കൂടി പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്ന് തന്നെയാണെന്ന്. രണ്ടും രണ്ടാണ്. അപ്പോൾ കേക്കിന് ഇത് രണ്ടും നമ്മൾ ചേർക്കുന്നുണ്ട്, ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിങ്ങോട്ട് അരിച്ച് ചേർക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നല്ല മുറുകിയിരിക്കുകയാണ്, നമുക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കണം. പാലും കൂടെ ചേർത്താലാണ് കറക്റ്റ് അളവായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിപ്പം നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്ക് അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഒന്നും പാൽ ഉപയോഗിക്കരുത്. ഞാൻ ആ പൊടിയൊക്കെ എടുത്ത് അതേ ഗ്ലാസ്സിന് തന്നെ പാലെടുക്കുകയാണ്. കാൽ കപ്പ്, കാൽ കപ്പ് പാല്. ഒരുമിച്ച് ഒഴിക്കണ്ട, കുറേശ്ശെ ഒഴിച്ച് നോക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. ഞാൻ ആ കാൽ ഗ്ലാസ് പാല് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റാണ്, ഇത്രയും ലൂസായിട്ട് തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് പൊടിയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും, അത് ഇതുപോലെ സ്പൂൺ കൊണ്ടങ്ങ് കട്ടയെല്ലാം നന്നായിട്ട് മാറ്റിക്കളയണം. എന്നാലാണ് കേക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിനകത്ത് വാനില എസൻസോട് ചേർത്ത് കൊടുത്താൽ മതി.
ബാക്കിയെല്ലാം മിക്സിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് മാലിൻ്റെ എസൻസ് നമ്മൾ ആ സ്പൂൺ സാധാ നമ്മൾ എടുത്തില്ലേ ആദ്യം തൊട്ട് എടുത്ത സ്പൂണിന് തന്നെ ഒരു സ്പൂണ് മാലിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. വാലിൻ്റെ എസൻസ് ചേർക്കുമ്പോൾ മുട്ടയുടെ മണമൊക്കെ വരാതിരിക്കാനാണ് അത് ചേർക്കുന്നത്. നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടിന്നൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇങ്ങനത്തെ ടിന്ന് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വീട്ടിൽ ഉള്ള ടിന്ന് എന്ത് പാത്രമാണോ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. എന്തിനാ ലഞ്ച് ബോക്സ് പോലും നമുക്ക് എടുക്കാം. അപ്പം ഇങ്ങനെ ഉപ്പും വിരിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മുഴുവനായിട്ട് എല്ലാ സൈഡിലും തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരല്പം മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാതെ ഒന്ന് കാണിച്ചു തരുവാണ്. അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിലും. ഇതിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിങ്ങനെ തട്ടിക്കൊടുത്ത ശേഷമാണ് ഇതിന് മേളിൽ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഇടാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് താന്നു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും നട്ട്സോ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ നമുക്ക് ഇഷ്ടമുള്ളത് ഇതുപോലെ അങ്ങ് മേലോട്ട് വെച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സോ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക. മേദ ഇട്ട് കൊടുക്കുക. ഞാനിതുപോലെ ഒരു ചെരുവത്തിലാണ് സ്ഥിരം ഉണ്ടാക്കാറ്. അപ്പം നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രം വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്ത് ഉപ്പുപൊടി ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിലും കുക്കറിനകത്ത് നന്നായിട്ട് പറ്റും. കുക്കറിന് നല്ല കട്ടിയൊക്കെയുണ്ടല്ലോ. അപ്പോൾ കുക്കറിനകത്ത് വേണമെങ്കിലും ഉപ്പുപൊടി ഇട്ടിട്ട് ഉപ്പുപൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല. നല്ല കട്ടിയുള്ള പാത്രമായതുകൊണ്ട് നമുക്ക് കേക്കിൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ട് അതുപോലെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് സാധാരണ ഈ ചെരുവത്തിലാണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നാറുണ്ട്. അത് നല്ലൊരു വട്ടമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പാത്രം എടുത്തു വെക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട്. അപ്പം ഞാനിതുപോലെ ഉപ്പുപൊടി ഈ ഉപ്പുപൊടി കളറൊക്കെ മാറിയതാട്ടോ. ഒരുപാട് തവണ ഉണ്ടാക്കിയതായതുകൊണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉപ്പുപൊടി ഇട്ടിട്ട് ഒരു എന്തെങ്കിലും ഒരു കറിപ്പാത്രം എന്തെങ്കിലും ഇറക്കി വെച്ചിട്ട് അങ്ങ് അടച്ചു വെക്കുക. അപ്പം നമ്മളിതൊരു ഓവനായിട്ടങ്ങ് സങ്കല്പിക്കുക. ഓവനായിട്ട് മുഴുവനായിട്ടും ചൂട് വരണം. ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും മേടിയിൽ നിന്നും ഒക്കെ അപ്പോൾ ഉപ്പുപൊടി ഇടുമ്പോൾ നല്ലൊരു ചൂട് ഇതിനകത്ത് നിൽക്കും. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ ഉപ്പുപൊടിയൊക്കെ ഇടുന്നത്. ഉപ്പുപൊടിയല്ല മണലുള്ളവർക്ക് അത് വേണമെങ്കിൽ ഇടാം. അപ്പം ഈ ഓരോ പ്രാവശ്യം ഉപ്പ് നമ്മൾ പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അത് തണുത്ത ശേഷം ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി ആ ഉപ്പ്. പിന്നെ നമുക്ക് എപ്പോൾ ഉടനെ കേക്കുണ്ടാക്കുമ്പോൾ ഈ ഉപ്പ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പം ഞാനിത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ഗ്ലാസ് ഉപ്പൊക്കെ എടുത്തതാണ്. ഇങ്ങനെ നമ്മൾ ഇട്ട് വെക്കുമ്പോൾ ഇങ്ങനെ കട്ടയൊക്കെ ആയിട്ട് കിടക്കും. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ എന്തേ ഇതുപോലത്തെ ഒരു റിങ് വെക്കും. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു കറിപ്പാത്രം വെച്ചാൽ മതി. ആ കേക്ക് ഉണ്ടാക്കുന്ന ആ പാത്രം ജസ്റ്റ് ഒന്ന് പൊങ്ങിയിരിക്കാനായിട്ടാണ് ഇത് വെക്കുന്നത്. എന്നിട്ട് ഇതേ നമുക്കിത് അടച്ചു വെച്ചിട്ട് ചൂടാവട്ടെ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് കേക്ക് ഇറക്കി വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുന്നേ ചെയ്യണം. ഇതിപ്പോൾ നല്ല ചൂടായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയല്ലോ. നല്ല ചൂടാണ്. ഓവൻ പോലെ തന്നെ ഇവിടെ ഫുള്ളായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. നമുക്കിത് പതുക്കെ കൈയൊക്കെ പൊള്ളാതെ വെച്ച് കൊടുക്കണം. എന്നിട്ടിത് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് കഴിയാതെ ഇത് തുറന്നു നോക്കരുത്. 20 മിനിറ്റിന് ശേഷം മാത്രമേ തുറന്നു നോക്കാവുള്ളൂ. അപ്പം നന്നായിട്ട് അടച്ചു വെക്കുന്ന ഒരു പാത്രം ഇതുപോലത്തെ പാത്രം തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എന്താണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പം നമുക്കിതൊരു 20 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇതിപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തോന്നറിയാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഈർക്കിളിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒന്ന് വെച്ച് നടുക്കുന്ന് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ ഇതിൽ മാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്തില്ല എന്നാണ് അർത്ഥം. ഇതിപ്പോൾ കണ്ടോ മാവൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല, നല്ല ക്ലിയർ ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തു. ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാം. ഇതുണ്ടോ പാത്രത്തിൽ ഒട്ടും പിടിച്ചിട്ടൊന്നുമില്ല. ഇതാ കേക്ക് നല്ല സോഫ്റ്റാണ്.
നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് ആർക്കും വേണേലും ഉണ്ടാക്കാവുന്ന രീതിയല്ലേ. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്കൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ എല്ലാ അമ്മമാരും ഉണ്ടാക്കി കൊടുക്കുക.